നമസ്കാരം ആലപ്പുഴയിലാണ് ഇനി സി പി എം കൂലങ്കക്ഷമായിട്ട് ആലോചിക്കാൻ തുടങ്ങുന്നത് അതായത് സി പി എമ്മിന് നഷ്ടമായ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ പാർട്ടിക്കേട് റോട്ടുകളും ചോർന്നെന്നാണ് സംശയം ചേർത്തല ആലപ്പുഴ അമ്പലപ്പുഴ ഹരിപ്പാട് കായംകുളം എന്നിവിടങ്ങളിൽ ഒരിക്കലും നഷ്ടമാകില്ലെന്ന് സി പി എം നേതൃത്വം ഉറച്ച് വിശ്വസിച്ച ചില മേഖലകളിൽ ബി ജെ പി ലീഡ് ചെയ്തതും യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ മേൽക്കൈ നേടിയതും വരും നാളുകളിൽ വലിയ ചർച്ചകൾക്കും പരിശോധനകൾക്കും വഴിവെക്കും വോട്ട് ചോർച്ച പരിശോധിക്കണമെന്ന ആവശ്യം ഇടത് സ്ഥാനാർത്ഥി ആരിഫ് തന്നെ സംസ്ഥാന നേതൃത്വത്തിന് മുമ്പാകെ വെക്കുമെന്നാണ് സൂചനകൾ എസ് എൻ ഡി പി ഫാക്ടർ മാത്രമാണ് ബി ജെ പിക്ക് ഗുണം ചെയ്തതെന്ന് കരുതുന്നില്ലെന്നായിരുന്നു ഫലം അറിഞ്ഞ ശേഷം ആരിഫിൻ്റെ പ്രതികരണം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ചോർച്ചയുണ്ടായതിലുള്ള അമർഷമാണ് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളിൽ നിഴലിച്ചതെന്നാണ് പറയപ്പെടുന്നത് ആലപ്പുഴയിലെ ചില നേതാക്കളുടെ സമീപനത്തിൽ സ്ഥാനാർത്ഥിക്ക് നിരാശയുണ്ടായിരുന്നതായും സൂചനയുണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ നേടിയത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ടോട്ടുകളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നാല് ലക്ഷത്തി നാൽപ്പത്തി തൊള്ളായിരത്തി എഴുപത് വോട്ടുകൾ നേടിയാണ് ആരിഫ് വിജയിച്ചത് ഇത്തവണ അത് മൂന്ന് ലക്ഷത്തി നാല്പത്തിയൊന്നായിരമായി കുറഞ്ഞു ഒരു ലക്ഷത്തിലധികം വോട്ടുകളുടെ ചോർച്ചയാണ് ഉണ്ടായത് കഴിഞ്ഞ തവണ നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടുകൾ സ്വന്തമാക്കിയ യു ഡി എഫിന് ഇത്തവണ കിട്ടിയത് നാല് ലക്ഷത്തിലധികം വോട്ടുകളാണ് മുപ്പതിനായിരത്തിലധികം വോട്ടുകൾ നഷ്ടമായി ഇരു മുന്നണികൾക്ക് നഷ്ടമായ വോട്ടുകൾ ശോഭ സുരേന്ദ്രൻ നേടിയതായിട്ടാണ് വിലയിരുത്തലുകൾ എന്നാൽ കൂടുതൽ നഷ്ടം സംഭവിച്ചത് എൽ ഡി എഫിനായിരുന്നു അതുകൊണ്ട് തന്നെ വിജയവും അസാധ്യമായി ആകെ വോട്ട് നില പരിശോധിക്കുമ്പോൾ ശോഭയും ആരിഫും തമ്മിലുള്ള വ്യത്യാസം മുപ്പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തഞ്ച് വോട്ടുകൾ മാത്രമാണ് ഹരിപ്പാട്ടും കായംകുളത്തും ആരിഫും മൂന്നാം സ്ഥാനത്തായത് സി പി എമ്മിന് വലിയ നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട് കോൺഗ്രസ് നേതാവ് ചെന്നിത്തല നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്ന മണ്ഡലമായ ഹരിപ്പാട് കെ സി വേണുഗോപാലിന്റെ ഭൂരിപക്ഷം ആയിരത്തി മുന്നൂറ്റി നാല്പത്തഞ്ച് വോട്ടായി കുറഞ്ഞത് കോൺഗ്രസിലും ചർച്ചയായി കഴിഞ്ഞ തവണ ആരിഫിന്റെ വിജയത്തിൽ നിർണായകമായ ചേർത്തലയിൽ ഇത്തവണ കുറവുണ്ടായതിനൊപ്പം സി പി എം ശക്തി കേന്ദ്രമായി വിലയിരുത്തപ്പെടുന്ന കായംകുളത്ത് ത്തിലധികം വോട്ടുമായി മൂന്നാമതായത് വലിയ വിവാദങ്ങളിലേക്ക് നയിക്കും എൽ ഡി എഫ് ശക്തി കേന്ദ്രമായി കരുതുന്ന പി പി ചിത്തരജൻ എം എൽ എ ആയ ആലപ്പുഴ മണ്ഡലത്തിൽ യു ഡി എഫ് പതിനെണ്ണായിരത്തി നാനൂറ്റി പതിനൊന്ന് വോട്ടുകളുടെ ലീഡാണ് ലഭിച്ചത് കഴിഞ്ഞ തവണ ചേർത്തലയിൽ ആരിഫ് പതിനാറായിരത്തി നാനൂറ്റി നാൽപ്പത് വോട്ട് ലീഡ് നേടിയതാണ് ഇത്തവണ ഇവിടെ എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷം കെ സി വേണുഗോപാലിനായി എ സലാം എം എൽ എ ആയ അമ്പലപ്പുഴയിൽ പതിനാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി വോട്ടുകളുടെ മേൽക്കൈ യു ഡി എഫ് സ്വന്തമാക്കിയപ്പോൾ മുപ്പത്തിയേഴായിരത്തി അറുനൂറ്റി അൻപത്തി ഏഴ് വോട്ട് നേടിയ ആരിഫിന് തൊട്ടു പിന്നിൽ ശോഭാ സുരേന്ദ്രൻ എത്തി ഈ മണ്ഡലത്തിലെ പുന്നപ്പുറ പറവൂർ തീരമേഖലകളിൽ ശോഭാ സുരേന്ദ്രൻ വലിയ നേട്ടം കൊയ്തു എന്നുള്ളതാണ് എന്തായാലും ശോഭാ സുരേന്ദ്രൻ ഇറങ്ങിയതോടുകൂടി ഒരുപക്ഷെ ആലപ്പുഴയിലെ പല നിയമസഭാ മണ്ഡലങ്ങളും ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ചായും എന്നുള്ളതും വ്യക്തമാണ്